ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മേട ഏഴാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് അത്തമാണ് നക്ഷത്രം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സാർ ഡോക്ടർ പദവി ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള ഏറെ പ്രിയങ്കരനായ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ കുടമാള ശർമാജിയാണ് ഡോക്ടർ കുടമാള ശർമാജിയെ ഏറെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനി ശർമാജി ഞാൻ ചേർത്തലയിൽ നിന്ന് സരസ്വതി അമ്മ എൻ്റെ മകൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നത്തിന് വേണ്ടിയാണ് എഴുതുന്നത് അഞ്ചു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് മകനും ഭാര്യയും തമ്മിലുള്ള നിരന്തരമായ വഴക്കുകൾ വിവാഹബന്ധത്തിൻ്റെ എത്തി നിൽക്കുന്നു മകൻ ഇപ്പോൾ ജോലി പോലും ഉപേക്ഷിച്ച മട്ടാണ് രണ്ടുപേരുടെയും നാളുകൾ തമ്മിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഗ്രഹനിലകൾ താഴെ ചേർക്കുന്നു ഇവർ യോജിച്ചു പോകുവാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് രോഹിണ വിശാഖ വിശാഖനക്ഷത്രവും ഇടവരാശിയും തുലാൻ രാശിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത് അമ്മയുടെ മകൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അതാണ് ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുല അതായത് ഇടവം മുതൽ തുലാത്തിലേക്ക് ആകാം രാശിയും തുലാം മുതൽ ഇടവം വരെ തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം എട്ടാം രാശിയുമാണ് അങ്ങനെ ആറും എട്ടും രാശിക്കാർ തമ്മിലുള്ള വിവാഹമാണ് മകൻ്റെ ഭാര്യയുടെയും അപ്പോൾ സരസ്വതിയമ്മയുടെ മകൻ്റെ ഇടവരാശിയും അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയുടെ തുലാൻ രാശിയുമാണ് ഇട ഷഷ്ടാഷ്ടമ അഷ്ടമ എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങളാണ് ഇതിനകത്തുള്ളത് രണ്ടും ഫലത്തിൽ ഒന്നായിട്ട് തന്നെ അനുഭവിക്കുക കൂടാതെ ഇടവരാശിക്കാർക്ക് ദാമ്പത്യസ്ഥാനത്ത് ശനി അതായത് കണ്ടകശനിയാണെന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ ഈ കണ്ടകശനി സമയത്ത് ദാമ്പത്യ കലഹമോ ദാമ്പത്യ വിരഹമോ ദാമ്പത്യ വേഗപാടോ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്ത ബന്ധങ്ങളോ ഉണ്ടായി അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവണമെന്നില്ല ഒന്നുമല്ലെങ്കിൽ മാനസികപരമായി അകൽച്ച ഉണ്ടാവും അല്ലെങ്കിൽ ശാരീരികപരമായി അകൽച്ച ഉണ്ടാവും ഇതൊന്നുമല്ലാതെ മാത്രം ഇതൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടതായ അകൽച്ചയിലേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ആയി പോകേണ്ടതായ അവസ്ഥ വരും ഇത് ഒരു ഭാഗത്ത് അങ്ങനെ സംഭവിക്കവേ തുലാൻ രാശിക്കാർ അതായത് ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്ക് ഏഴരശനി തീരാൻ പോകുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ ഈ കാലഘട്ടം ഏഴരശനി തുടങ്ങി ഏഴരശനി അവസാനിക്കുന്ന ഏഴര വർഷത്തിനുള്ളിൽ ദാമ്പത്യപരമായ കലഹവിലഹാദികളോ അസംതൃപ്ത അശാസ്ത്രീയ അപ്രിയ ദുഃഖങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയും ഇതിനേക്കാൾ ഉപരി ഷഷ്ടാഷ്ടമം അല്ലെങ്കിൽ അഷ്ടമ എന്ന ഗ്രഹനിലയിലെ ദോഷമാണ് മുൻപന്തി നിൽക്കുന്നത് ഇങ്ങനെ അഷ്ടമ ഷഷ്ടവും ഷഷ്ടാഷ്ടമവും കണ്ടകശശ്ശനിയും ഏഴരശനിയുടെ അവസാനവും ഒത്തുചേരുന്ന ഈ കാലഘട്ടം ദാമ്പത്യ ദുഃഖങ്ങൾ ഉണ്ടാവും ഒന്നുമല്ല കലഹം എല്ലാവിധ മാതൃകാപരമായി ജീവിക്കുന്നവർക്ക് പോലും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളെക്കൊണ്ടോ അപകടങ്ങളെക്കൊണ്ടോ മറ്റു മാനസിക പ്രശ്നങ്ങളെക്കൊണ്ടോ അവനോൻ്റേതല്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ടോ വീട്ടുകാരുടെ സമ്പദ്ധ തന്ത്രങ്ങളാലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാൽ ദാമ്പത്യ ദുഃഖങ്ങളുണ്ടാവേണ്ട കാലഘട്ടങ്ങളാണ് ഇവർ തന്നെയാണ് സരസ്വതി അമ്മയുടെ മകൻ്റെ ഈ വിവാഹബന്ധത്തിൻ്റെ ദോഷങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന് ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ട ദോഷത്തിന് ഇരുവരുടെയും പേര് നക്ഷത്രം ചേർത്ത് ഐകമത്യം എന്ന് പറയുന്ന പത്മമിട്ട് ഐകമത്യ പൂജയോ ഐകമത്യ പുഷ്പാഞ്ജലിയോ ഐകമത്യ ഹോമമോ ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം ഏറ്റവും കാഠിന്യമായുള്ള ദോഷ സമയത്ത് ഹോമവിധികളും കാഠിന്യം അല്പം കുറഞ്ഞിരിക്കുന്ന സമയത്ത് പൂജാവിധികളും കാഠിന്യത്തിലേക്ക് കിടക്കാൻ തുടങ്ങിയവ ഉള്ളതാണെങ്കിൽ ജപമന്ത്രാദികൾ കൊണ്ടോ അഥവാ ലേശം കാഠിന്യത്തോടു കൂടി നിൽക്കുന്നതാണെങ്കിൽ പുഷ്പാർച്ചനകളോ അല്ലെങ്കിൽ ഒരിക്കൽ വ്രതങ്ങൾ ഇത്യാദികൾ കൊണ്ടോ പരിഹരിക്കാവുന്നതും മാറ്റിയെടുക്കാവുന്നതുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഹോമവിധികൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഭേദം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരാൾക്ക് ഏതരശനികളെ അവസാനവും ഒരാൾക്ക് കണ്ടകശനി മാറി അഷ്ടമശനിയിലേക്ക് കിടക്കുന്ന സമയവും സഹോപരി ജന്മനാ തന്നെ ഷഷ്ടാഷ്ടമ വിവാഹത്തോടു കൂടി തന്നെ ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടദോഷവും ഒന്നിച്ച് അനുഭവിക്കുന്ന കാലം ഇതിനെ ഉപയോഗിക്കുന്നത് വളരെ ഗുരുപദേശത്തോടു കൂടി ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളാണ് എങ്കിലും പ്രേക്ഷകർക്ക് ആവശ്യാനുസരണം അത് വീണ്ടും ചൊല്ലാം ഓ ആമയോഭവസ്ഥാന ഊർജേ ദേരനായ ചേ യോതമോരസ തസ്യാജയദേഹന മാതര തസ്മാതരംഗമാമവോ യക്ഷയാ ജിന്മത ആവോ ജനയഥാ ശം നോ ദീ അഭിഷ്ടോന്തു പീതയെ സംഭവോരഭിന്തുന ഈശാന വരയാ തീർച്ചണീനോ ആഭേഷജം അപ്സു മേ സോമോ അക്ബ്രീതന്ധ വിശ്വാനി ഭേഷജം അഗ്നിഞ്ജ വിശ്വശംഭു ആവ പ്രണീത ഭേഷജം വരുധം തന്മേ മമ ജോക്തസൂര്യം ദൃശ്യം ആപ പ്രവഹതയൽക്കിഞ്ഞ് ദുരിതമയ്യദ്ഹമി ദുദ്രോഹ യഥാർത്ഥം ആപോ അദ്യഷം രസേരസവസ്മഹി പയസ്വാമത് ആഗഹി തമ്മ സംസവ വച്ചനശ്ചിത്രൂവൂതി സദാവ സഖാ കയാതാ സ്ക്വാ സത്യോ മതം മംഹീഷ്ടോ മത്സതസ ദൃഢാജതരിജീവസു അഭീഷണസഖീനം അഭൃദം ശരംഭവാഭിന്ദ്രസ്തവാമ ശുദ്ധം ശുദ്ധേന സാം ശുദ്ധേ രുഗ്ധേർ വഹ വിർദ്ധ്വാംസം ശുദ്ധ ആശീർവന്മമത് ഇന്ദ്രശുദ്ധേന ആഗ്രഹി ശുദ്ധശുദ്ധാഭി രുതി ശുദ്ധോരയധാരുദ്ധോ മമത് സോമ്യുദ്ധോ ഹി നോരയും ശുദ്ധോ രത്നദിതാശുഷേ ശുദ്ധോ വിജി ശുദ്ധോ വാചം സുഷാസേ സ്വാതിഷ്ടതിഷ്ട പവസ്സ സോമധാരയ ഇന്ദ്രാ പദവേ സുധാ രക്ഷോഹ വിശ്വചാക്ഷി അഭിയോരിമയോഹദം വരിവോധമോഭവ മഹിഷ്ടോ ഭക്ഷി മഹോനം അഭ്യക്ഷ മഹാദേ വീതിമന്ദസാ അഭ്യവാചമുസ മ ചരാമസി തദ്ദർം ദിവ ഇന്ദോത്വന ആശസ പുരാതി പരിശ്രമം സോമം സൂര്യശ്ശുഹിത വാരേണ ശതാ ോമിന്ദ്രായ പാദവേ ഇപ്രകാരമുള്ള സൂത്രാദികൾ കൊണ്ട് ഇരുവരുടെയും പേര് നക്ഷത്രം ചേർത്ത് പുഷ്പാഞ്ജലികളോ പൂജാതികർമ്മങ്ങളോ ഹോമവിധികളോ ചെയ്ത് ഒരു ദിവസം ഈ യഥാവിധിങ്ങൾ ചെയ്താൽ മാറി ഇവർ ഒന്നിക്കാൻ ഇടയാവുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്